ദർശനം ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് കർണാടക സംഗീത വിദുഷിയായിരുന്ന പ്രൊഫസർ പാറശാല പൊന്നമ്മാളിൻ്റെ കാര്യമാണ്. കർണാടക സംഗീത വിദുഷിയായിരുന്ന പാറശാല പൊന്നമ്മാൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ്. 1924 അവർ ജനിച്ചത്. അനേക ദശകങ്ങളിലെ സംഗീത സബരിയെയും 38 വർഷത്തെ അധ്യാപന പരിചയവും അവർക്കുണ്ടായിരുന്നു. അവരുടെ സംഗീത വിദ്യാർത്ഥികൾ പലരും ഇന്ന് ആ രംഗത്ത് അറിയപ്പെടുന്ന പ്രഗത്ഭരാണ്. ചെറുപ്പത്തിൽ പരമപിള്ള ഭാഗവതരും പിന്നീട് രാമസ്വാമി ഭാഗവതരും പൊന്നമ്മാളിൻ്റെ സംഗീത പരിശീലകരായിരുന്നു. ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനാഘോഷവേളയിൽ പാടിയ അമ്മാളിന് ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചതോടെ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ ചേർന്ന് പഠിക്കാനുള്ള അനുവാദം അവർക്ക് വീട്ടിൽ നിന്നും ലഭിച്ചു. സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം കോഴ്സ് പാസ്സായ ആദ്യ വിദ്യാർത്ഥിനി പാറശാല പൊന്നമ്മാളാണ്. പഠനം തീർന്നപ്പോഴേക്കും തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ സംഗീതാധ്യാപികയായി അവർക്ക് നിയമനം ലഭിച്ചു. 1952 സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിലെ തന്നെ സംഗീതാധ്യാപികയായി. അവിടുത്തെ ആദ്യ സംഗീതാധ്യാപികയും അവരായിരുന്നു. 1970 തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പലായി നിയമനം ലഭിച്ചു. RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൻ്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്യുന്നതുവരെ പൊന്നമ്മാൾ തന്നെ തുടർന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശൻ കേന്ദ്രത്തിൻ്റെയും ധാരാളം പരിപാടികളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായി 50-ൽ പരം വർഷങ്ങൾ പരിപാടികൾ നടത്തി. ഗുരുവായൂർ പുരേശ സുപ്രഭാതം, തൃശൂർ പേരൂർ സുപ്രഭാതം, ഉത്സവ പ്രബന്ധം, നവരാത്രി കൃതി, മീനാംബികാ സ്തോത്രം, ഇരയിമ്മൻ തമ്പിയുടെയും KV കേശവപിള്ളയുടെയും കൃതികളുടെ സംഗീതാവിഷ്കാരങ്ങൾ, ശ്രീ സ്വാതി തിരുനാളിൻ്റെ ശ്രീ പത്മനാഭശതകം എന്നിവയൊക്കെ പാറശാല പൊന്നമ്മാളിൻ്റെ പ്രശസ്തമായ ഗാനാർച്ചനകളാണ്. ധാരാളം അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1996 കാർത്തിക തിരുനാൾ തമ്പുരാട്ടി ഗായകരത്നം എന്ന ബഹുമതി അവർക്ക് നൽകി. കേരള സംഗീത നാടക അക്കാദമി അവാർഡും അത് അവർക്ക് 1976 ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അവർക്ക് 2002 ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആചാര്യ കലാ ഭാരതി അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു സൊസൈറ്റി 2009 ആചാര്യ രത്നാകര അവാർഡ് നൽകി അവരെ ആദരിച്ചു. 2010 കേരള സർക്കാരിൻ്റെ സാധി സംഗീത പുരസ്കാരം, ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം എന്നിവ ലഭിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സംഗീത പ്രഭാകര അവാർഡ് അവർക്ക് 2012 ലഭിച്ചു. ചെന്നൈ ഫൈൻ ആർട്സിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 2015 അവർക്ക് ലഭിച്ചു. 2016 MG രാധാകൃഷ്ണ അവാർഡ് ലഭിച്ചു. 2017 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 4-ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അവാർഡ് പാറശാല പൊന്നമ്മാളിന് ലഭിച്ചു. പാറശാല ബി പൊന്നമ്മാളിൻ്റെ ഭർത്താവ് R ദേവനായകം ആയിരുന്നു. പാറശാല പൊന്നമ്മാളിൻ്റെ കർണാടക സംഗീത രംഗത്തെ സംഭാവനകൾ കൃതജ്ഞതാപൂർവം എക്കാലവും സ്മരിക്കപ്പെടും. അനുഗ്രഹീതയായ ഈ കലാകാരി 2021 June 22 അന്തരിച്ചത്. മരിക്കുമ്പോൾ അവർക്ക് 96 വയസ്സായിരുന്നു.